വിദ്യാസാഹിതി ഓഡിയോ ബുക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ കെ കെ ഭാരതി, പട്ടാമ്പി കൊപ്പം സ്വദേശി, ഗവൺമെൻറ് വെൽഫെയർ എൽ പി സ്കൂൾ പുലാശ്ശേരിയിലെ അധ്യാപിക. ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും കടന്നു കയറ്റത്തിനെതിരായ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. സാധാരണക്കാരുടെ കളങ്കമില്ലാത്ത മനസ്സും ജനിച്ച മണ്ണിനോടുള്ള കൂറും ഭരണാധികാരികളുടെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ അവരെ സഹായിച്ചു. റെഡ് ഇന്ത്യക്കാരുടെ സിയാറ്റിൻ മൂപ്പൻ 1854 അമേരിക്കൻ പ്രസിഡന്റിന് എഴുതിയ കത്തിൽ നിന്ന്. ഭൂമിയെപ്പറ്റി ഒരു പഴയ സത്യവാങ്മൂലം. ഞങ്ങളുടെ ഭൂമി വാങ്ങാനാശിക്കുന്നെന്ന് പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നു. പക്ഷേ എങ്ങനെയാണ് ആകാശവും ഭൂമിയും വിൽക്കാനും വാങ്ങാനുമാവുക? അത്തരമൊരാശയം തന്നെ വിചിത്രമായി തോന്നുന്നു. കാറ്റിൻ്റെ ചൈതന്യവും ജലത്തിൻ്റെ ദീപ്തിയും നമ്മുടേതല്ലെങ്കിൽ പിന്നെങ്ങനെ നമുക്കവയെ വിൽക്കാനും വാങ്ങാനുമാവും? ഞങ്ങളുടെ ആൾക്കാർക്ക് ഭൂമിയുടെ ഓരോ ഇഞ്ചും പവിത്രമാണ്. പൈൻ മരത്തിൻ്റെ തിളങ്ങുന്ന ഓരോ സൂചിയിലെയും ഓരോ മണൽത്തരിയും ഇരുണ്ട കാടുകളെ മൂടുന്ന ഓരോ മഞ്ഞുതുള്ളിയും ഓരോ പുൽക്കൊടിത്തുമ്പും ഓരോ പ്രാണിയും ഞങ്ങളുടെ ഓർമ്മയിലും അനുഭവത്തിലും വിശുദ്ധമാണ്. മരങ്ങളിലൂറുന്ന നീരിനെ, ഞരമ്പുകളിലൂടെ ഓടുന്ന രക്തത്തെപ്പോലെ ഞങ്ങൾക്കറിയാം. മരങ്ങളിലൂറുന്ന നീരിനെ, ഞരമ്പുകളിലൂടോടുന്ന രക്തത്തെപ്പോലെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഭൂമിയുടെ ഭാഗമാണ്. ഭൂമി ഞങ്ങളുടേതും. സുഗന്ധമോലുന്ന പൂക്കൾ ഞങ്ങൾക്ക് സഹോദരിമാരാണ്. കരടി, മാൻ, പരുന്ത് എന്നിവയെല്ലാം സഹോദരന്മാരും. കരിമ്പാറക്കെട്ടുകളും പുൽക്കൊടികളും കുതിരക്കുട്ടികളും മനുഷ്യനും ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. അരുവികളിലൂടെയും പുഴകളിലൂടെയും ഒഴുകുന്ന തിളങ്ങുന്ന ജലം വെറും ജലമല്ല, ഞങ്ങളുടെ പൂർവികരുടെ ജീവരക്തമാണ്. ഞങ്ങൾ ഭൂമി വിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കണം അത് പവിത്രമാണെന്ന്. അരുവികളിലെ സ്വച്ഛമായ ജലത്തിലെ പ്രകാശമോലുന്ന ഓരോ പ്രതിഫലനവും 1000 ഓർമ്മകൾ വിളിച്ചു പറയുന്നുണ്ട്. അരുവികളിലെ മർമരത്തിലൂടെ സംസാരിക്കുന്നത് എൻ്റെ പിതാമഹന്മാരാണ്. പുഴകൾ ഞങ്ങളുടെ സഹോദരന്മാരാണ്. ഞങ്ങളുടെ ദാഹമകറ്റുന്നത് അവരാണ്. ഞങ്ങളുടെ ചിറ്റോടങ്ങളെ ഒഴുക്കുന്നവർ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പോറ്റുന്നവർ. അതുകൊണ്ട് തന്നെ ഒരു സഹോദരനു നൽകേണ്ട സ്നേഹവും ദയാവായ്പും പുഴകൾക്കും നൽകേണ്ടതുണ്ട്. ഞങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. നിങ്ങൾക്ക് ഭൂമി എന്നാൽ അത്രയും മണ്ണാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെടുക്കാവുന്ന, വിറ്റൊഴിക്കാവുന്ന വെറും മണ്ണ്. അതിനെ ജയിച്ചു മുന്നേറുമ്പോൾ നിങ്ങൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ അമ്മയെ തന്നെയാണ് നിങ്ങൾ കൊള്ളയടിക്കുന്നതെന്ന്. പോക്രോം പോക്രോം എന്നൊച്ച വയ്ക്കുന്ന തവളകൾ, നാടു ചുറ്റുന്ന ദേശാടന കിളികൾ, ഇവയൊന്നുമില്ലാതെ എന്തു ജീവിതം? ഞാൻ പരിഷ്കാരമില്ലാത്തവനായതുകൊണ്ടാവാം മറിച്ചു ചിന്തിക്കാനാവാത്തത്. ജീവിതചക്രത്തിൻ്റെ നൈരന്തര്യം നിങ്ങൾക്ക് അജ്ഞാതമാണ്. കാട്ടുപോത്തുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നത്, കാട്ടുകുതിരകളെ മെരുക്കുന്നത്, വിളഞ്ഞ വയലുകൾ സംസാരിക്കുന്ന കമ്പികളാൽ മാഞ്ഞേ പോകുന്നത്, കാടിൻ്റെ നിഗൂഢതകൾ അപരിചിതരായ മനുഷ്യരുടെ ഗന്ധത്താൽ നിറയുന്നത് ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. തുടുത്ത കാട്ടുപഴങ്ങൾ നിറഞ്ഞ കുറ്റിക്കാടുകൾ എവിടെ? കാട്ടുപരുന്തുകൾ എവിടെ? നന്ദി, നമസ്കാരം.